ലാവ്ലിൻ കേസിൽ കാലങ്ങളായി അന്വേഷണം നേരിടുന്ന ഒരു അഴിമതിക്കാരനാണ് ഇവിടെയും മുഖ്യമായ ആരോപണം നേരിടുന്നതാണ്. പിണറായി വിജയനെതിരെ എത്ര കേസുകളുണ്ട്, എത്ര കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കുറ്റാരോപിതരെല്ലാവരും കളങ്കിതരാണെന്നും പറയുന്നത് എത്ര എത്ര എന്താ പറയുക, കുബുദ്ധിയാണ് അല്ലെങ്കിൽ കുതർക്കമാണ്. അതായത് കുറ്റാരോപിതരെങ്ങനെയാണ് കുറ്റക്കാരാവുക? ഇവിടെ സ്വപ്ന പറയുന്നത് ഞാൻ അടക്കം ചേർന്നിട്ടുള്ള ഒരു ക്രൈമിന്റെ മുഖ്യ പങ്കാളികളാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും എന്ന് അവർ പറയുമ്പോൾ അതിനെ അവിശ്വസിക്കേണ്ടതല്ല എന്നുള്ളത്. കാരണം ഇവർ ഇത് പറഞ്ഞിരിക്കുന്നത് വെറുതെ പബ്ലിക്കിൽ പേരെടുക്കാൻ വേണ്ടി സരിത പറഞ്ഞിടന്നമാരെയല്ല. ഇ ഡിക്കും മറ്റ് അന്വേഷണ ഏജൻസികൾക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കും എല്ലാം രേഖാമൂലം അവർ എഴുതി കൊടുത്തിരിക്കുകയാണ്. വെറുതെ ആരോപണം ഉന്നയിക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്. ആ അന്വേഷണം പാതി വഴിയിലാണ്. അന്വേഷണം പുരോഗമിക്കും തോറും മുഖ്യമന്ത്രി മുൻപ് സ്റ്റേറ്റ് ഗോഡ്സ് ആയി കരുതി വെച്ചിരുന്ന രണ്ട് കുതിരകളും വീണു കഴിഞ്ഞു. ഇനി മുഖ്യമന്ത്രിയിലേക്ക് ഇത് നേടുമെന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. സ്വപ്നയ്ക്കെതിരെ ആരോപണം ഉണ്ടെങ്കിൽ പിണറായി വിജയനെതിരെയും അതുപോലെ തന്നെ വലിയ വമ്പൻ അഴിമതിയുടെ ഒരു കേസ്, ലാറ്റിൻ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന കാര്യം ഹസ്കറിനെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ ഭാഗം അവസാനിപ്പിക്കുന്നു.